Hi friends, ellavarkkum Tanshree Travel and Birds inde puthiya oru video ilekku swagatham. Appo idakke ivide undirunna korchu chicks aanu, ella nest out aayittulla chicks aanu. Appo avarella njan oru separate oru cage indathekku maattikkirenu. Appo chicks virinju kaniṭṭu chicks ella nest out aayadhinu shesham നമ്മൾ അവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കണ്ടോ, ഫുഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മെഡിസിനൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങൾ നെസ്റ്റ് ഔട്ട് ആയതിനു ശേഷം എന്തൊക്കെ ഫുഡുകൾ കൊടുക്കാം, എന്തൊക്കെ മെഡിസിൻസ് അവർക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതേ ഈ കാണുന്ന കേജിലുള്ള കുറച്ച് കുഞ്ഞുങ്ങളാണ്, ലാസ്റ്റ് ക്ലച്ചിൽ നമുക്ക് ഉണ്ടായ കുറച്ച് ചിക്സ് ആണത്. അപ്പോൾ ഇവർ നെസ്റ്റ് ഔട്ടായിട്ട് ഒരു 45 ദിവസമായി ആയ ഒരു പ്രായമായിട്ടുള്ളൊരു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആ ഒരു ടൈമാകുമ്പോഴത്തേക്കും ഞാൻ ഈ ഒരു കേജിലേക്ക് ചിക്സിനെല്ലാത്തിനെയും എടുത്ത് മാറ്റാറുണ്ട്. അപ്പോൾ അവർ സെൽഫീഡ് എടുക്കും. ഒരു 30-35 ദിവസം ആകുമ്പോൾ തന്നെ സെൽഫീഡൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രായമാകുമ്പോഴത്തേക്കും നമ്മൾ ചിക്സിനെല്ലാം പാരൻസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. വീണ്ടും ആ ഒരു പ്രായമായിട്ടും വീണ്ടും പാരൻസിൻ്റെ അടുത്ത് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളൊന്നും വിടാൻ പാടില്ല. ചിലപ്പോൾ കൊത്തുപിടിക്കും, കുഞ്ഞുങ്ങളെയൊക്കെ പാരൻസ് കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30-35 ദിവസം മാക്സിമം, അത് അതിന് ശേഷം നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, സെൽഫായിട്ട് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ സെൽഫായിട്ട് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്ത കുഞ്ഞുങ്ങളെയൊക്കെ ഓരോരുത്തരോരോരുത്തരായിട്ട് സെപ്പറേറ്റ് കേജുകളിലേക്ക് മാറ്റിയിടുക. അപ്പോൾ അങ്ങനെ മാറ്റിയിടുമ്പോൾ തന്നെ നമുക്ക് ചിക്സിനെ പാരൻസിനും തമ്മിലുള്ള അടികൂടി ചിക്സിനെ കൊല്ലുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ പിന്നീട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സെപ്പറേറ്റ് കേജിലിട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോഫ്റ്റ് ഫുഡൊക്കെ വെച്ച് കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ അവർ തിന തിന്നണം എന്നൊന്നുമില്ല, ഈ തിന്നൻ്റെ നെല്ല് പൊട്ടിച്ച് തിന്നണമെന്ന് ഇല്ല. ചിലപ്പോൾ സോഫ്റ്റ് ഫുഡ് വെച്ചിട്ട് നമ്മൾ അവരൊന്ന് വീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ ഈ കാണുന്നൊരു പ്രായമാകുമ്പോൾ തന്നെ മിക്ക ചിക്സും സെൽഫായിട്ട് കൊത്തി തിന്നാൻ തുടങ്ങും. അപ്പോൾ അവരെ പാരൻസ് എന്താണോ കഴിക്കുന്നത് അത് ഈ ഒരു പ്രായത്തിൽ തന്നെ ഈ ചിക്സും കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ കൈയെല്ലാം നല്ലോണം ഇങ്ങനെ കണ്ട കടിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും അവർ തിനയും അവർ പൊളിച്ച് തിന്നാനുള്ളൊരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവരെ പാരൻസിൽ നിന്ന് മാറ്റാം. പക്ഷേ ഈ ഒരു പ്രായത്തിൽ അവരൊരിക്കലും പറന്നൊന്നും പോകുന്നില്ല, പറക്കാനൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ സെൽഫീടൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം ഈ ഒരു പ്രായത്തിൽ നമുക്ക് എന്തായാലും അവരെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. പാരൻസിന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കവർക്ക് ആവശ്യമുള്ള ഫുഡും മെഡിസിനൊക്കെ കൊടുത്ത് നല്ല ഹെൽത്തിയാക്കി എടുക്കുക ചിക്സിനെ. അപ്പോൾ ഫുഡും മെഡിസിനും കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡ് എന്തായാലും നോർമലി എപ്പോഴും തേനെ വെച്ച് കൊടുക്കുക. തേന തന്നെയാണ് അവരുടെ കോമൺ ആയിട്ടുള്ള ഫുഡ്. പിന്നെ നമുക്ക് സോഫ്റ്റ് ഫുഡ് വെച്ച് കൊടുക്കുക, എഗ് ഫുഡൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ചോളം വെച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇലവർഗ്ഗങ്ങളൊക്കെ വെച്ച് കൊടുക്കുക, പനിക്കൂർക്ക, ചീര, തുളസി ഇല, അങ്ങനെയെല്ലാം വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചിക്സ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് അതായത് മെയിനായിട്ട് കൊടുക്കുന്നൊരു മെഡിസിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിമറാൾ കൊടുക്കാറുണ്ട്. അവർ വിമറാളൊരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ള ഒരു വൈറ്റമിൻ സപ്ലിമെൻ്റാണ്. എല്ലാ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളൊരു സപ്ലിമെൻ്റാണ്. അപ്പോൾ ഞാനതൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളിരിക്കുന്ന കേജിൽ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ വിമറാൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്സിൻ്റെ ഹെൽത്തൊക്കെ ഒന്നുകൂടെ ബൂസ്റ്റ് ആവും. അവർക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് എല്ലാം ഈ ഒരു വിമറാൾ ടോണിക്കിലൂടെ അവർക്ക് ലഭിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, വേറെയും പല ബേർഡ് ടോണിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കൂടുതലും കൊടുക്കുന്നത് ഇതാണ്, വിമറാളാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് അളവിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല ബേർഡ്സിന്. ഞാനിവിടെ കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 ഡ്രോപ്പ് വിമറാളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു 1-2 ദിവസം വെച്ചിട്ട് അതിനുശേഷം എടുത്ത് മാറ്റാം. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്നുള്ള നിലക്കാണ് വിമറാൾ ഞാൻ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് തേന വെച്ച് കൊടുക്കും. അതിനുശേഷം പനിക്കൂർക്ക, തുളസിയില, ചീരയില, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫുഡിൻ്റെ രൂപത്തിൽ അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇലക്കറികൾ, അതായത് ഇലവർഗ്ഗങ്ങളൊക്കെ ഒരുപാട് കഴിപ്പിക്കുക. അപ്പോൾ ഈ പനിക്കൂർക്കയും തുളസിയിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള രോഗപ്രതിരോധ ശേഷിയൊക്കെ നമ്മൾ ബേർഡ്സിന് കിട്ടും. അപ്പോൾ പിന്നെ ഈ ഇലവർഗ്ഗങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാലാവസ്ഥ, അതായത് മഴ സമയത്തൊക്കെയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇലകളൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ മഴ ടൈമിലാണ് ഇലകൾ അധികം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബേർഡ്സിന് ലൂസ് മോഷൻ
പ്രശ്നമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് വേണം മഴ സീസണിൽ ബേർഡ്സിന് ഇലകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അടുത്തൊരു പ്രധാന ഫുഡ് എന്ന് പറയുന്നത് കാൽഷ്യം കൊടുക്കുക. കാൽഷ്യം ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതൊക്കെ നമുക്ക് ചിക്സിന് കൊടുക്കാൻ പറ്റും. കാൽഷ്യം പൗഡറായിട്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കടൽനാക്ക് പോലെ കിട്ടും, കണവനാക്ക് പോലെ കിട്ടും. അപ്പോൾ അതാണെങ്കിലും വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ കാൽഷ്യം പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അധികം ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാൽഷ്യം പൗഡർ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും വെച്ചുകൊടുക്കാൻ പറ്റുന്നത് നമ്മൾ നാച്ചുറലായിട്ടുള്ള കണവനാക്ക് വെച്ചുകൊടുക്കുന്നതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് നല്ലത്. അപ്പം നമ്മളിങ്ങനെ കാൽഷ്യം കൊടുക്കുമ്പോൾ ബേർഡ്സിൻ്റെ എല്ലൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പം അതുപോലെ തന്നെ തൂവലുകളും ഫെദറുകളൊക്കെ നല്ലവണ്ണം നല്ല രീതിയിൽ ഷൈനിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മളെ ചിക്സിന് കൊടുക്കുന്നത്. ചിക്സ് ഇറങ്ങിക്കഴിയുമ്പോൾ കൊടുക്കുന്ന ഭക്ഷണവും മരുന്നുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ചിക്സ് ഇറങ്ങിക്കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ഫ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു വലിയൊരു കേജിലേക്ക് വേണം ചിക്സിനെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട്. കാരണം അതവരെ ഫസ്റ്റത്തെ ഒരു ഫ്ലൈയിങ് ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ടെങ്കിൽ അവർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ബേർഡ്സ് എത്രത്തോളം പറക്കുന്നു അത്രയും ഹെൽത്തി ആയിട്ടിരിക്കും ബേർഡ്സ്. പിന്നെ അതുമാത്രമല്ല, മാക്സിമം ഞാൻ കെമിക്കൽസ് ആയിട്ടുള്ള മെഡിസിനൊന്നും അധികം കൊടുക്കാറില്ല. ഞാനിവിടെ കൂടുതലും കൊടുക്കുന്നത് വിമ്രാൾ മാത്രമാണ്. അതുമാത്രമാണ് ആകെയുള്ളൊരു മെഡിസിൻ ഞാൻ നമ്മളെ ചിക്സിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ കഴിയുന്നതും നാച്ചുറലായിട്ടുള്ള മരുന്നുകൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചിക്സ് ഇറങ്ങിക്കഴിയുമ്പോൾ അവർ ഫ്ലൈയിങ് കേജിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെ ഫുഡും എന്തൊക്കെ മെഡിസിൻസൊക്കെ കൊടുക്കണം, അവർക്ക് കൊടുക്കേണ്ട കുറച്ച് കെയറുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ചാനൽ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.